എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിലെ വിഷയം നമ്മൾ തൊട്ടു മുമ്പ് ചെയ്ത സോളാർ ഇൻവെർട്ടറിന്റെ വയറിംഗ് കണക്ഷനെ കുറിച്ചിട്ടുള്ളതാണ്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പൊ നമ്മൾ പരിചയപ്പെടുത്തിയ സോളാർ ഇൻവെർട്ടറിന്റെ കണക്ഷൻ നമ്മുടെ വീടുകളിലോ ഓഫീസുകളിലോ കടകളിലോ ഒക്കെ കൊടുക്കുന്നത് എങ്ങനെയാണെന്നാണ് നമ്മളിവിടെ നോക്കുന്നത്. അപ്പൊ നമ്മളിവിടെ ഇതിന്റെ ഒരു ഡയഗ്രാം വരച്ചിട്ടുണ്ട്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോളാർ ഇൻവെർട്ടർ വയറിംഗ് കണക്ഷൻ, ഇതിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന സ്വിച്ചിന്റെ പേരാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. 40 ആമ്പിയർ 4 പോളിന്റെ ചേഞ്ച് ഓവർ സ്വിച്ച് ആണ്. അപ്പൊ നമ്മളിവിടെ ഉപയോഗിക്കുന്നത് ഒരു ചേഞ്ച് ഓവർ സ്വിച്ച് ആണ്. ആ ചേഞ്ച് ഓവർ സ്വിച്ച് വഴിയാണ് നമ്മൾ സോളാർ ഇൻവെർട്ടർ പ്രവർത്തിപ്പിക്കുന്നത്. ചേഞ്ച് ഓവർ സ്വിച്ച് എന്തിനാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പകൽ സമയങ്ങളിൽ സോളാർ കിട്ടുമ്പോൾ വൈകുന്നേര സമയങ്ങളിൽ നമുക്ക് ഗ്രിഡിലോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ്. അത് മാനുവലായിട്ടാണ് നമ്മൾ ചേഞ്ച് ചെയ്യുന്നത്. പകൽ സമയങ്ങളിൽ നമ്മൾ ഇൻവെർട്ടറിലോട്ട് ഗ്രിഡ് ലൈൻ കൊടുത്തിട്ടുണ്ട്, അതായത് KCB ലൈൻ കൊടുത്തിട്ടുണ്ട്. ആ KCB ലൈൻ മഴക്കാലങ്ങളിലൊക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ രാവിലത്തെ വൈകുന്നേരത്തെ സമയങ്ങളിൽ സോളാറിന്റെ എനർജി പവർ കുറവായിരിക്കുമ്പോൾ ഗ്രിഡിൽ നിന്നും ചെറിയൊരു ഷെയറിംഗിന് വേണ്ടിയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ വൈകുന്നേരം ആവുമ്പോൾ സോളാർ പോവും, പിന്നെ ഗ്രിഡ് ലൈൻ മാത്രം ഉണ്ടാവുകയുള്ളൂ. അപ്പൊ ആ ഗ്രിഡ് ലൈൻ നമ്മൾ ഈ ഇൻവെർട്ടറിൽ കൂടി ഡയറക്റ്റ് പ്രവർത്തിപ്പിച്ചു കഴിഞ്ഞാൽ ഇൻവെർട്ടറിൽ കൂടി ഗ്രിഡ് ലൈൻ കയറി കൺവേർട്ട് ചെയ്ത് DC ആക്കും. അപ്പൊ കുറച്ച് ഡ്രോപ്പ് വരുമ്പോൾ KCB ലൈന്റെ നേരിട്ടുള്ള ഔട്ട്പുട്ട് ഒരിക്കലും എടുക്കാൻ പറ്റില്ല. കാരണം ഇത് ഇൻവെർട്ടർ ഉദ്ദേശിച്ചിരിക്കുന്നത് പ്യുർ സോളാറിന് വേണ്ടി മാത്രമുള്ളതാണ്. അപ്പൊ അതിൽ ഷെയറിംഗിന് മാത്രമാണ് ആ KCB ലൈൻ എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഇതിന്റെ ഔട്ട്പുട്ട് ത്രൂ ഔട്ട് KCB നിന്നും കൊടുക്കാൻ പാടില്ല, അല്ലെങ്കിൽ നമുക്ക് അതിന്റെ എഫിഷ്യൻസി കിട്ടൂല. അപ്പൊ അതിനുവേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ ഒരു ചേഞ്ച് ഓവർ സ്വിച്ച് സ്ഥാപിക്കുന്നത്. അപ്പൊ ഈ ചേഞ്ച് ഓവർ സ്വിച്ച് സ്ഥാപിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ രാവിലത്തെ ടൈമിൽ നമ്മൾ ഇൻവെർട്ടർ മോഡിലിടുക, അതായത് സോളാർ ഇൻവെർട്ടർ മോഡ്. വൈകുന്നേരം സമയം സോളാർ പൂർണ്ണമായിട്ടും പോകുമ്പോൾ നേരെ KCB ലൈനിലോട്ട് ഇടുക, അതായത് ഗ്രിഡ് ലൈനിൽ നിന്ന് മാത്രം കിട്ടുന്ന രീതിയിൽ ഇടുക. അപ്പൊ നമുക്ക് ഈ കണക്ഷൻസ് ഒന്ന് നോക്കാം. ഇവിടെ C2 C1 എന്ന് എഴുതിയിരിക്കുന്നത് ഈ ക്യാപ്സൂൾ പോലെയുള്ള ഭാഗമാണ് ഈ ചേഞ്ച് ഓവർ സ്വിച്ചിന്റെ കോമൺ പോളുകൾ. അപ്പോ ഇത് രണ്ട് സെക്ഷൻ ആയിട്ട് നമുക്കിങ്ങനെ ഡിവൈഡ് ചെയ്യാം. രണ്ട് സെക്ഷൻ ആയിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 4 പോളാണെങ്കിൽ നമ്മളിവിടെ ഡിവൈഡ് ചെയ്യുന്നത് ഫേസ് ന്യൂട്രലിനും വേണ്ടി. അപ്പോ ആദ്യത്തെ സെക്ഷനിൽ KCB നിന്നുള്ള ന്യൂട്രൽ ലൈനും ഫേസ് ലൈനും കോമൺ പോളിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതുപോലെ തന്നെ നിങ്ങൾ ആ ലൈനിൽ തന്നെ വേണം ഇതിന്റെ ഫേസും ന്യൂട്രലും കൊടുക്കുക. അടുത്ത സെക്ഷനിൽ C1 ന്യൂട്രലും ലൈനും ലോഡിലോട്ടാണ് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ വീട്ടിലോട്ടുള്ള ലോഡോ അല്ലെങ്കിൽ ഓഫീസിലോട്ടുള്ളതോ അല്ലെങ്കിൽ കടകളിലോട്ടുള്ളതോ ഇല്ലോട്ടാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ മുകൾ ഭാഗത്തോട്ട് നോക്കാം. നമുക്ക് മുകൾ ഭാഗത്തോട്ട് ഈ സ്വിച്ച് പൊസിഷൻ ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഫുൾ ടൈം KCB നിന്ന് മാത്രമായിരിക്കുള്ളൂ ഔട്ട്പുട്ട് വരുന്നത്. അത് നമ്മൾ രാത്രിയിൽ ഉപയോഗിക്കുന്ന കണ്ടീഷനാണ്. അപ്പൊ അതിന്റെ കണക്ഷൻ നോക്കാം. ഇവിടെ നമ്മൾ കോമൺ ബോളിൽ ലൈൻ എന്നുള്ളതിൽ ഇവിടെ നിന്നൊരു വയറെടുത്തിട്ട് രണ്ടാമത്തെ സെക്ഷന്റെ ലൈനിലോട്ട് കൊടുക്കും. അതേപോലെ KCB C2 നിന്നും ന്യൂട്രൽ ലൈൻ എടുത്തിട്ട് C1 ന്യൂട്രൽ ലൈനിലോട്ട് കൊടുക്കുന്നു. അപ്പൊ ഇത് S2, ഇവിടെ S1, സപ്പോള് 2. ഈ സപ്പോള് 2 രണ്ട് സെക്ഷൻ തമ്മിലാണ് നമ്മളിങ്ങനെ ബന്ധിപ്പിച്ചിരിക്കുന്നത്. അടുത്തതായിട്ട് വരുന്നത് സപ്പോള് 1. ഈ രണ്ട് സെക്ഷന്റെയും സപ്പോളുകൾ താഴത്തെ പൊസിഷനിലുള്ളതാണ്. ഇത് മുകളിലത്തെ പൊസിഷൻ. അപ്പൊ ഇത് മുകളിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ എപ്പോഴും KCB നിന്നാണ് ലോഡ് പോകുന്നത്. ഇത് താഴത്തെ പൊസിഷനിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ KCB ന്യൂട്രലും ഫേസും, അതായത് ലൈൻ, ഈ രണ്ട് വയറും ഗ്രിഡ് ഇൻപുട്ടിലോട്ടാണ് കൊടുക്കേണ്ടത്. അടുത്ത സെക്ഷൻ വരുന്നത് ന്യൂട്രൽ ഫേസ്. ഈ രണ്ടിൽ നിന്നുള്ള കണക്ഷൻ സോളാർ ഇൻവെർട്ടറിന്റെ ഔട്ടിൽ നിന്നും ആണ് ഈ സ്വിച്ചിലോട്ട് കൊടുക്കേണ്ടത്. അപ്പൊ ഈ സ്വിച്ച് താഴത്തെ പൊസിഷനിൽ ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ സോളാറിൽ നിന്നുള്ള ഔട്ട് ആയിരിക്കും കിട്ടുന്നത്. അതേപോലെ ഗ്രിഡ് ഷെയറിംഗ് ആവശ്യമുള്ളപ്പോൾ ഗ്രിഡ് ഷെയറിംഗ് കൊടുക്കും. ഇനിയിപ്പോ നിങ്ങൾ ചേഞ്ച് ഓവർ സ്വിച്ചിന്റെ ഈ താഴ്ഭാഗത്തുള്ള KCB സോളാറിലോട്ട് പോകുന്ന ഈ ഭാഗത്തെ ഒരു ഡിജിറ്റൽ വാട്ട്സ് യൂണിറ്റ് മീറ്റർ സ്ഥാപിക്കുകയാണെങ്കിൽ, നമ്മൾ തൊട്ട് മുമ്പ് കാണിച്ച വീഡിയോയിലുണ്ട്, അത് ഇതിൽ ഒരു CT കോയിൽ വഴിയാണ് പോകുന്നത്. ഇതിന്റെ ഏതെങ്കിലും ഒരു ലൈനിൽ ഫേസോ ന്യൂട്രോ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാലും CT കോയിൽ ആക്റ്റീവ് ആകും. ഈ മൾട്ടി ഫംഗ്ഷൻ മീറ്റർ പ്രവർത്തിപ്പിക്കുന്നതിന് ഒരു ഓക്സിലറി സപ്ലൈക്ക് വേണ്ടി ആ ഓക്സിലറി സപ്ലൈ ഔട്ടിലോട്ടാണ് കൊടുക്കേണ്ടത്. അപ്പോ ഇത് ആക്റ്റീവായി. ഈ മൾട്ടി ഫംഗ്ഷൻ മീറ്ററിന്റെ CT കോയിൽ ഇതിലോട്ട് കോർത്തിട്ടാൽ മതി. അതുകൊണ്ടുള്ള പ്രയോജനം എന്ന് പറഞ്ഞാൽ ഗ്രിഡിൽ നിന്ന് എന്തോരം ഷെയർ ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റും. അതേപോലെ എത്ര യൂണിറ്റ് വന്നു എന്നുള്ളതും അറിയാൻ പറ്റും. അപ്പൊ നമ്മൾ ഇത് തൊട്ട് മുമ്പുള്ള വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അത് നിങ്ങൾ കണ്ടില്ലെങ്കിൽ ആ വീഡിയോ കൂടി കാണുക. അപ്പൊ ഇത്രയുമാണ് ഇതിന്റെ കണക്ഷൻസ്. അപ്പൊ ഈ ഒരു ചിത്രം നിങ്ങൾ വരച്ചു വെക്കുകയോ ഇല്ലെങ്കിൽ ഇതിന്റെ ഒരു സ്ക്രീൻഷോട്ട് എടുക്കുകയോ ചെയ്യേണ്ടതാണ്. ഇനി നമുക്ക് ഇതിന്റെ പ്രാക്ടിക്കൽ സൈഡിലോട്ട് പോകാം. ഇതിന്റെ സപ്പോളുകളിൽ ഇരിക്കുന്ന ഭാഗത്താണ് നമ്മൾ രണ്ട് സപ്പോളും നമ്മൾ വയറുകൊണ്ട് ബന്ധിപ്പിക്കേണ്ട ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന ഭാഗം. പിന്നെ ഇതിന്റെ താഴ്ഭാഗത്ത് ഇവിടെ ഞാൻ ഇവിടെ നോട്ട് ചെയ്തിട്ടുണ്ട് ഫ്രം സോളാർ ഇൻവെർട്ടർ. സോളാർ ഇൻവെർട്ടറിന്റെ ഔട്ടാണ് ഇതിലോട്ട് കൊടുക്കേണ്ടത്. ഇത്
ടു സോളാർ ഇൻവെർട്ടർ. സോളാർ ഇൻവെർട്ടറിലോട്ട് പോകുന്ന ഗ്രിഡാണ്. പിന്നെ നമുക്ക് ഈ ഭാഗത്ത് വരുന്നത് കോമൺ ഔട്ട്പുട്ട് ആണ്. നമുക്ക് ലോഡ് കൊടുക്കേണ്ടത് ഈ ഭാഗത്താണ്. ഈ ഭാഗത്ത് നമ്മൾ KCB ഇന്നും കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ആ ഡയഗ്രാം നോക്കിയാൽ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാകും. ഇൻവെർട്ടറിന്റെ ഒരു വേറൊരു കണക്ഷനും കൂടിയുണ്ട്. അതായത് സോളാറിൽ നിന്നും ലൈവ് വരുന്ന കണക്ഷൻ ഒരു DC MCB വഴി ഇൻവെർട്ടറിലോട്ട് ഡയറക്റ്റ് കൊടുക്കേണ്ടതാണ്. അപ്പൊ നമുക്ക് ഈ ഇൻവെർട്ടർ ഒന്ന് ഓൺ ചെയ്യാം. ഞാനിവിടെ സോളാറിന്റെ സ്വിച്ച് ഓൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സോളാർ ഇൻ വന്നിട്ടുണ്ട്, ഗ്രിഡ് ഓഫാണ്, ഔട്ട്പുട്ട് വന്നിട്ടുണ്ട്. ഞാനിത് എടുത്തിരിക്കുന്നത് രാവിലത്തെ ടൈമായ 6 മണിക്ക് ശേഷമാണ്. അപ്പോൾ ജസ്റ്റ് വോൾട്ടേജ് ഇവിടെയുള്ളൂ. നമുക്ക് ലോഡ് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഓഫ് ആവുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കുള്ളൂ, അതായത് കുറഞ്ഞു വരുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കുള്ളൂ. അപ്പോൾ നമുക്കിത് മോഡ് ഒന്ന് ചേഞ്ച് ചെയ്തിടാം. മുകളിലത്തെ സൈഡിലാണെങ്കിൽ ഡയറക്റ്റ് KCB ആയിരിക്കുള്ളൂ, അതായത് ഗ്രിഡിൽ നിന്നുള്ള ലൈൻ ഡയറക്റ്റ്. അതായത് രാത്രിത്തെ സമയം നമ്മൾ ഈ ഒരു മോഡാണ് ഓൺ ചെയ്തിട്ടേണ്ടത്. നമുക്കിത് ഈ ഒരു പൊസിഷനിൽ ഇട്ട് കഴിഞ്ഞാൽ ത്രൂ ഔട്ട് KCBയിൽ നിന്നായിരിക്കുള്ളൂ വർക്ക് ചെയ്യുന്നത്. സോളാർ പോകുമ്പോഴുള്ള അവസ്ഥ നമുക്ക് ഗ്രാഫിൽ കാണാവുന്നതാണ്. സോളാറിന്റെ ഔട്ട് പൂർണ്ണമായിട്ടും ഇല്ലാണ്ടാവും. അപ്പൊ ഈ ഒരു പൊസിഷനിൽ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഇൻവെർട്ടറിലോട്ട് ഒരു കാരണവശാലും ഗ്രിഡ് ലൈൻ ചെല്ലുന്നതല്ല. അപ്പൊ സോളാർ പോകുമ്പോൾ നമുക്കിവിടെ മെൻഷൻ ചെയ്യുന്നത് അണ്ടർ വോൾട്ടേജ് കാണിച്ചിട്ട് വോൾട്ടേജ് ഡ്രോപ്പ് ആവുന്നത് കാണാം. നമുക്ക് ഈ ഒരു മോഡ് മാറ്റി കൊടുക്കാം. VMPP ബേസ് ചെയ്തിട്ട് കൊടുക്കാം. VMPP ബേസ് ചെയ്തിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്നും ഒരു പോയിന്റ് താഴ്ത്തോട്ട് പോയാൽ പെട്ടെന്ന് തന്നെ ഔട്ട്പുട്ട് ഷട്ട് ഡൌൺ ആകും. ഇപ്പോൾ നമ്മൾ KCBയുടെ പൊസിഷനിലാണ് ഇട്ടിരിക്കുന്നത്. രാത്രിയാണെന്ന് നമ്മൾ സങ്കല്പിക്കുക. രാത്രി നമ്മൾ ഈ ഒരു മോഡിലാണ്. ഇനി സോളാർ വരുമ്പോൾ നമുക്കിവിടെ കാണാവുന്നതാണ്. സോളാർ ഇൻപുട്ട് ഇവിടെ ഷോ ചെയ്തിട്ടുണ്ട്. നമുക്കിവിടെ ഗ്രാഫ് എല്ലാം കറക്റ്റ് ആയിട്ടുണ്ട്. VMPP 254, ഔട്ട്പുട്ട് വോൾട്ട് 230. ഇനി നമുക്ക് VOC കൂടി നോക്കാം. 305 VOC. ഇനി ഇപ്പോ രാവിലെ ആകുമ്പോൾ നമ്മൾ ഈ സ്വിച്ച് നേരെ സോളാർ മോഡിലോട്ട്, അതായത് ഇതിന്റെ താഴത്തെ പൊസിഷനിലോട്ട് ഇടുക. അപ്പൊ ഈ ചേഞ്ച് ഓവർ സ്വിച്ച് ഈ ഒരു മോഡിൽ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഗ്രിഡ് ലൈനും സോളാർ ലൈനും ആക്റ്റീവായിട്ട് നിൽപ്പുണ്ട്. ഇനി നമുക്ക് ഈ ഗ്രിഡ് ലൈൻ മെയിൻ സ്വിച്ച് ഒന്ന് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ലൈറ്റിന്റെ അവസ്ഥ കാണാം. നിങ്ങൾക്ക് ഇപ്പൊ കാണാവുന്നതാണ്. ഞാനിപ്പോ നോർമൽ മോഡിൽ ഇട്ടേക്കുന്നതുകൊണ്ട് സോളാറിന്റെ വോൾട്ട് അണ്ടർ വോൾട്ടാണ്. കാരണം 6 മണി കഴിഞ്ഞിട്ടേ ഉള്ളൂ. പൂർണ്ണമായിട്ടുള്ള ഒരു വോൾട്ടേജ് ഇല്ലാത്തതുകൊണ്ട് ഇവിടുത്തെ ഗ്രാഫ് മുഴുവനും പോയി വോൾട്ടേജ് അണ്ടർ വോൾട്ടിലോട്ട് പോയാണ്. ഏകദേശം 100 വോൾട്ടിൽ വന്ന് നിൽക്കുകയാണ്. അതിന്റെ താഴത്തോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഓഫ് ആവും, അല്ലെങ്കിൽ അടുത്ത മോഡിൽ നമ്മൾ ചേഞ്ച് ചെയ്തിടാം. അപ്പൊ VMPP ഇവിടെ 254 ഉള്ളൂ. VMPP കുറഞ്ഞു. 280 ഉണ്ടായ VMPP 254. അപ്പോൾ ഇങ്ങനെ ഒരു അവസരത്തിലാണ് നമുക്ക് രാവിലെ 6:30 നമുക്ക് സോളാർ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് വൈദ്യുതി അതിൽ നിന്നും കിട്ടും. പക്ഷേ പൂർണ്ണമായിട്ടും നമുക്ക് കിട്ടാത്തത് കൊണ്ട് നമ്മൾ ഗ്രിഡും കൂടി ഈ സമയത്ത് ഓൺ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഗ്രിഡും കൂടി ഓൺ ചെയ്തപ്പോൾ ഈ ഗ്രാഫ് പൂർണ്ണമായിട്ടും ഫുള്ളായി നിൽക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു ചേഞ്ച് ഓവർ സ്വിച്ച് വെച്ചിട്ട് ഈ സോളാർ ഇൻവെർട്ടർ വയറിംഗ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും നേരം ഈ വീഡിയോ കണ്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ നന്ദി. വീണ്ടും മറ്റൊരു വ്യത്യസ്തമായിട്ടുള്ള ടെക്നിക്കൽ വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.